സിനിമാണ്ടിൽ പോകുന്നവർക്ക് സിനിമാണ്ടിൽ കേരളത്തിൽ ആർക്കും പ്രതിഷേധിക്കാമല്ലോ, കേരളത്തിൽ പ്രതിഷേധിക്കാവുന്നല്ലേ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്, കാസർഗോഡ് മോദി ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇത്രയും പ്രതിഷേധിക്കാൻ പിന്നെ അവസരം കൊടുക്കുന്ന, സ്വാതന്ത്ര്യം കൊടുക്കുന്ന, ജനാധിപത്യത്തിൽ ഇത്രയും വിശ്വസിക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ വേറെ എവിടെയുണ്ടോ? ജീവൻ രക്ഷാ ദൗത്യം അതുണ്ട്, അതുണ്ട്, അതുണ്ടാവും. ജീവൻ രക്ഷാ ദൗത്യം ഇപ്പോഴും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അപകടം ബസിന്റെ മുമ്പിൽ ചാടി ഒന്ന് സംഭവിക്കുന്നത്, അപ്പൊ ഇതുകൊണ്ട് പിടിച്ചു മാറ്റും. ഇന്നലെ മിനിസ്റ്ററുടെ പ്രസംഗത്തിൽ കേട്ടു, അതായത് രക്തസാക്ഷി ആവണമെങ്കിൽ നമുക്ക് ഈ യാത്ര കഴിഞ്ഞിട്ട് ആലോചിക്കാം. അല്ല, അത് അവര് ആലോചിച്ചത് ആദ്യം മുതലേ രക്തസാക്ഷിത്വത്തിന് വേണ്ടിയാണല്ലോ. അത് പറവൂരിൽ തന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് മോശമാണ്, കാരണം അദ്ദേഹമാണല്ലോ അത് പ്ലാൻ ചെയ്ത്. ഇന്നലെ മിനിസ്റ്റർ ആഞ്ഞടിക്കുകയായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവിനെതിരെ. അല്ല, ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറഞ്ഞു, വ്യക്തിപരമായിട്ടല്ല, മണ്ഡലം മോശമാണ്, കേരളത്തിലെ ഏറ്റവും മോശം. പ്രതിപക്ഷ നേതാവിന്റെ ചങ്ങ നടന്നിട്ടുണ്ട്. അല്ല, എന്റെ പൊന്നെ 22 വർഷമായി അരുണെ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മളൊക്കെ ഇപ്പം ഞാനിപ്പോൾ 7 വർഷമാകുന്നുള്ളൂ, 7 അല്ല, ഞാനിപ്പോൾ മല്ലയുടെ 5 വർഷമാകുന്നുള്ളൂ, അതിന് മുമ്പ് 2.5 വർഷം രാമേന്ദ്രനായിരുന്നു. ഞങ്ങളുടെയൊക്കെ മണ്ഡലത്തിലുണ്ടായ അഭൂതപൂർവ്വമായ മാറ്റം എന്താ? നിങ്ങളിപ്പോൾ ഓരോ മണ്ഡലത്തിൽ, ഇപ്പം മലപ്പുറം ജില്ലയിൽ UDFന് ഭൂരിപക്ഷമുള്ള സ്ഥലമല്ലേ, ആ മണ്ഡലങ്ങളിലുണ്ടായ ഡെവലപ്മെൻറ്റ്സ് എന്താ? MLAമാരുടെ ഇൻവോൾവ്മെൻറ്റ്. ഇപ്പം പ്രതിപക്ഷ നേതാവ് 22 വർഷമായിട്ട് 22.5 വർഷമായി 112 കോടി രൂപ MLA ഫണ്ട് യൂട്ടിലൈസ് ചെയ്യണം. 112.5 കോടി രൂപ MLA ഫണ്ട് എടുക്കാൻ ഗവൺമെന്റ് കാശം കൊണ്ട് കൊടുത്തു. അപ്പൊ 112.5 കോടി രൂപ ഉണ്ടെങ്കിൽ 10 കോടി ആശുപത്രി കൊടുക്കാം, 10 കോടി കൊടുത്താൽ 10 സ്കൂള് പണിയാം, 10 കോടി കൊടുത്താൽ 10 റോഡ് പണിയാം. എന്തുമാത്രം ഡെവലപ്മെന്റ്സ്! ഇനി മന്ത്രി ഗവൺമെന്റിന്റെ ഒന്നും സഹായം വേണ്ട. ഇപ്പൊ പിണറായി വിജയൻ ഗവൺമെന്റ് സഹായിച്ചിരുന്ന അല്ലെങ്കിൽ നാളെ പറയാൻ പോകുന്നത്, ഇതൊന്നും വേണ്ട. തന്റെ കൈ 110 കോടി രൂപ തന്നിട്ട് ആ 110 കോടി രൂപ പരിപ്രദമായി വിനിയോഗിച്ചു. ഒന്നത് രണ്ട്, 10 വർഷം ആന്റണി സാറും ഉമ്മൻചാണ്ടി സാറും മുഖ്യമന്ത്രിമാരായിരിക്കുമ്പോൾ അതിലെ ശക്തനായ MLA ആയിരുന്നു പ്രതിപക്ഷ നേതാവ്. ആ ഒരു മന്ത്രിയായിരുന്നേ ഉള്ളൂ, മന്ത്രിക്ക് തുല്യനായിരുന്നു. ആ ഒരു അവസരം പുള്ളി ഉപയോഗിച്ചില്ല. 3, ഇപ്പൊ ഞങ്ങൾ മന്ത്രിമാരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കുള്ള തുല്യമായ പദവിയുണ്ട്. ഒരു സംശയം വേണ്ട, അദ്ദേഹം വന്നൊരു കാര്യം ആവശ്യപ്പെട്ട വലിയ പരിഗണന കൊടുക്കും മന്ത്രി. അതായത് പറവൂരിന് വേണ്ടി MLA സജീവമായിട്ട് ഇടപെട്ടിട്ടില്ല, ഒരു ഘട്ടത്തിൽ ഇടപെട്ടിട്ടില്ല. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടപെട്ടിട്ടില്ല, പ്രതിപക്ഷം പിന്നെ UDF ഭരിക്കുമ്പോൾ ഇടപെട്ടിട്ടില്ല. പറവൂരിൽ ചെന്നപ്പോൾ സത്യത്തിൽ അവിടുത്തെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ ഞാൻ എടുത്തു. അവര് പറഞ്ഞതാണ് ഞാൻ ഇന്നലെ അവിടെ പറഞ്ഞത്. അവിടെ കാട് പിടിച്ച് കിടക്കുന്ന സ്റ്റേഡിയം, അവിടുത്തെ ആശുപത്രിയുടെ ദയനീയ അവസ്ഥ, അവിടുത്തെ സ്കൂളുകളുടെ അവസ്ഥ, ഇതെല്ലാം അവര് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യമായ ഒരു പുരോഗതിയും. പക്ഷെ അവര് പറയുന്നത് 7.5 വർഷമായിട്ട് പ്രതിപക്ഷ MLA മാർ ഭരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് സർക്കാർ ഒരു സഹായവും ചെയ്തില്ല, ഒറ്റപ്പെടുത്തുകയാണ് എന്നാണ്. ഡിബേറ്റ് തയ്യാറുണ്ടോ? വെല്ലുവിളിയാണ്, വെല്ലുവിളിയാണ്. പ്രതിപക്ഷ MLA മാരുടെ മണ്ഡലവും ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളും ഞങ്ങള് ഒരു ഡിബേറ്റിൽ ഞങ്ങൾ വരാൻ തയ്യാറാണ്. ഓരോ മണ്ഡലത്തിലും ഞങ്ങൾ തയ്യാറാണ്. അതിനുവേണ്ടിയാണല്ലോ ഞങ്ങൾ ചെന്നത്, എന്താ MLA മാർ പങ്കെടുക്കാൻ? ഇപ്പൊ VD സതീശനെ നേരിട്ട് വന്നിട്ട് പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ അധ്യക്ഷ എന്ന നിലയിൽ ദേ പറവൂരെ നിങ്ങൾ അവഗണിച്ചു, നിങ്ങൾ ഒന്നും തന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ കൊടുത്തത് ഞങ്ങൾ പറയുമല്ലോ. 7.5 വർഷം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ കൊടുത്തത് കൊണ്ട് 7.5 വർഷം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അത് അദ്ദേഹം ആവശ്യപ്പെട്ടതല്ല, പൊതുവായ ഭരണപരമായ സഹായങ്ങൾ എല്ലാ മണ്ഡലത്തിൽ ജയന്റെ ഭാഗം. പക്ഷെ MLA ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വികസനവും പൊതുവായ വരുന്നത് രണ്ടാ. ഇപ്പൊ MLA ഒരു മന്ത്രിയെ കണ്ട് അല്ലെങ്കിൽ പ്രത്യേക ഒരു സ്കീം ഉണ്ടാക്കി. ഇപ്പൊ ഞാൻ ചെങ്ങന്നൂർ സമൃദ്ധി എന്നൊരു സ്കീം ഉണ്ടാക്കി, അതിന്റെ കാര്യം സമ്പൂർണ്ണ തരിശ് ചെയ്ത മണ്ഡലം. ഞാൻ വരുമ്പോൾ 2000 ഹെക്ടർ സ്ഥലം കൃഷിയില്ല. ഞാനപ്പോൾ ആലോചിച്ചപ്പോൾ എന്റെ മണ്ഡലം മുഴുവൻ കൃഷി ചെയ്യണം. ഞാൻ അന്നത്തെ മന്ത്രി സുൽകുമാറിനെ കണ്ടു, 20 കോടി രൂപ എനിക്ക് തന്നു, അഡീഷണൽ ഫണ്ടാണ്. അത് പ്ലാനിനകത്ത് വരുന്നതല്ല, അതൊരു പ്രോജക്റ്റിന് തരുന്നതാണ്. അത് കേന്ദ്ര സഹായമുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് സഹായമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പ്രസാദ് മിനിസ്റ്റർ വന്നു, അദ്ദേഹം എനിക്കിപ്പോൾ 12-13 കോടി രൂപ തന്നു. 100% കൃഷി ഇറക്കി, 2000 ഹെക്ടറിൽ പുതിയതായിട്ട് നെൽകൃഷി ഇറക്കി, 12,000 ടൺ നെല്ല് പുതിയതായിട്ട് ഉത്പാദിപ്പിച്ചു. അത് MLA ഇനിഷ്യേറ്റീവ് ആണ്. അങ്ങനെ MLA മാർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഓരോന്നിടത്ത് പരിശോധിച്ചാൽ. അതായത് ഈ പ്രതിപക്ഷ MLA മാരെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങളെ ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നു, നിങ്ങളുടെ മണ്ഡലത്തിൽ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ തരാത്ത എത്ര പദ്ധതികളുണ്ട്. അത് അവർ പറയാൻ കഴിഞ്ഞ അവസരം അവർ നഷ്ടപ്പെടുത്തി. ഇനി അവർ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകണമെന്നല്ല, അവർ ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് പത്രക്കാരുടെ മുമ്പ് ഇരിക്കാം, നമുക്ക് ചർച്ചയ്ക്ക് തയ്യാറാണ്. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. കാരണം ഞങ്ങൾ അവിടെ വന്നിട്ട് നിങ്ങൾ വന്നില്ലല്ലോ, എങ്കിലും ജനങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ആ മണ്ഡലത്തിൽ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണോ അതിൽ പരമാവധി ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പിൻവലിക്കണം. അതെ, ഞാൻ ഇന്നലെ പിന്നെ പറവൂരി പറഞ്ഞല്ലോ, അദ്ദേഹം ഞങ്ങൾ വ്യക്തിപരമായിട്ടൊക്കെ അദ്ദേഹത്തെ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങൾ കാണും, ആർക്കും ആരെ പറ്റി പറയാം. പക്ഷെ അത് രണ്ട് വാക്ക് അത് എന്നെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞു, എനിക്ക് ഹർട്ട് ചെയ്തേക്കാം. ഒന്ന്, ഈ അശ്ലീല സദസ് ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പണ്ഡിതപ്രജനായ നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് ത്യാഗവും ഒന്നും അരണോട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, കഷ്ടപ്പാടും. 17 വർഷം പാർട്ടി സെക്രട്ടറിയായി, അദ്ദേഹം മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചാണ് പാർട്ടി സെക്രട്ടറി ആയത്. ആ ഒരു പാർട്ടി സെക്രട്ടറിയെ കേരളത്തിലെ CPMനെ നയിച്ച് CPMനെ കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ബേസുള്ള ഒരു സ്റ്റേറ്റാക്കി മാറ്റി, തുടർച്ചയായ ഭരണം തുടർഭരണം ഉണ്ടായി,
അത്ര വലിയൊരു നേതാവ് പങ്കെടുക്കുന്ന, മന്ത്രിമാര് പങ്കെടുക്കുന്ന, ഇപ്പൊ കൃഷ്ണൻകുട്ടിയും ശശിയേട്ടനൊക്കെ പങ്കെടുക്കുന്ന സദസ്, ലക്ഷക്കണക്കിന് ആള് വരുന്ന സദസ്, ആ വാക്ക് പറയാം ശ്രീ സദസ് എന്ന് പറയുമ്പോൾ അത് പിൻവലിക്കണം, 100% അദ്ദേഹം പിൻവലിക്കണം. കാരണം അദ്ദേഹത്തെ പോലെ ഒരാള് ഒരിക്കലും പ്രകടിപ്പിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ആ പറഞ്ഞത്. രണ്ട്, മുഖ്യമന്ത്രി ക്രിമിനൽ ആണെന്ന് പറയുമ്പോൾ ക്രിമിനൽ മനസ്സെന്ന് പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ വീണ്ടും ആവർത്തിച്ച് പിണറായി വിജയൻ അദ്ദേഹം ക്രിമിനൽ ആണ് എന്നൊരു പ്രതിപക്ഷ നേതാവ് പറയാൻ പറ്റും. ഞങ്ങൾ എന്താ അതിനെ പറ്റി പറയാത്തത്? അയാൾ ക്രിമിനൽ ആണെന്ന് ഞാൻ പറഞ്ഞാൽ തെളിവ് വേണിപ്പം ഞാൻ കൊടുക്കാം. കാരണം ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ ഒരു പിന്നെ വണ്ടിയുടെ മുമ്പിലേക്ക് വിട്ടതിന്റെ പിന്നിൽ പ്രതിപക്ഷ നേതാവ് പങ്കില്ലേ? അങ്ങനെയാണ് ഞങ്ങൾ വേണമെങ്കിൽ തിരിച്ചാരോപിക്കാം. ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, പറവൂരി പോയി ഇന്നലെ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് പിൻവലിക്കണം. ഒന്ന് അശ്ലീല സദസ് എന്ന് പറഞ്ഞത്, രണ്ട് മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ചു. ഈ രണ്ട് കാര്യം പിൻവലിക്കുന്നത് രാഷ്ട്രീയ ഭാവിക്ക് നല്ലതാണ്. ഇനി ഒരു കാര്യം